ഹരേ കൃഷ്ണ. ഒരു മനുഷ്യൻ നാല് ആശ്രമങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. ആദ്യത്തേത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ നമുക്ക് ബ്രഹ്മചാര്യത്തെക്കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. ബ്രഹ്മചാര്യം എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഇന്ദ്രിയ നിഗ്രഹം അത്യാവശ്യമാണ്. മനസ്സിൻ്റെ ചപലതകളൊക്കെ തന്നെ നിയന്ത്രിക്കാനുള്ള ആ ഒരു പരിശീലനമാണ് ബ്രഹ്മചര്യകാലത്ത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിമാർ ഈ സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ഈ ചപലതകളെക്കുറിച്ച്, മറ്റുള്ള ചിന്തകളെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ സ്വന്തം വീട്ടിൽ നിന്ന് പോലും മാറിയിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ, ഗുരുവിൻ്റെ കൂടെ എപ്പോഴും അറിവിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ എത്തിച്ചേരണം എന്ന് നമ്മുടെ ഋഷിമാർ സങ്കല്പിച്ചു, അവരാഗ്രഹിച്ചു. ഈ സമയത്ത് കുട്ടികളുടെ സ്വധർമ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മചാരി ആ സമയത്ത് മനസ്സിൽ നിന്നും മറ്റുള്ള വിചാരങ്ങളൊക്കെ മാറ്റി നിർത്തി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. സ്വധർമ്മത്തിൽ നിന്ന് അവർ മറ്റുള്ള ചിന്തകളിലേക്ക് പോയാൽ കുട്ടികളും കുട്ടികളുടെ ബന്ധുക്കളും എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. എന്നാൽ ഈ സ്വധർമ്മം വളരെ ഭംഗിയായിട്ട് അവർ ആചരിച്ചാൽ അവർക്ക് വലിയ ശ്രേഷ്ഠതയാണ് വന്നു ചേരുന്നത്. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. അടുത്തതാണ് ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വീട്ടുകാര്യങ്ങൾ നിവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യലാണ്. ധനസമ്പാദ്യം അങ്ങനെയെല്ലാം ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം. അത് സത്യസന്ധമായിട്ട് ഒപ്പം ആത്മാർത്ഥമായിട്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി ആ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അങ്ങനെ ധനസമ്പാദനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത്. ഇത് സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും സമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അതൊരു ഭാരമായിട്ട് തോന്നാതിരിക്കൂ. ഇങ്ങനെ ശരിയായ രീതിയിൽ സ്വധർമ്മം ആചരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും നന്ദിയോടുകൂടി ഓർക്കണം, ഈ ചിന്തയെല്ലാം മാറ്റി നിർത്തണം, ഇത് എൻ്റെ സ്വധർമ്മമാണ്, ഈ സ്വധർമ്മം വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാകാവൂ. അങ്ങനെയാകുമ്പോൾ മാത്രമേ എപ്പോഴും ആ ഒരു ഗൃഹസ്ഥം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടൂ. മറിച്ചായാൽ അവരും ദുഃഖിക്കേണ്ടി വരും. അടുത്തതാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം, അത് പൂർണ്ണമായിട്ടും ഈശ്വരനെ അറിയണം എന്ന ചിന്ത വന്ന് കുറേയൊക്കെ കുടുംബജീവിതത്തിനോടൊരു വിരക്തി വന്ന് കഴിഞ്ഞാൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥനത്തിലിരിക്കുന്ന ഒരാളുടെ സ്വധർമ്മം എന്നത് പൂർണ്ണമായ ഈശ്വര വിചാരമാണ്. അവിടെ നിന്ന് മാറി വ്യതിചലിച്ചാൽ അവരും ദുഃഖിക്കേണ്ടി വരും. കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സും അസ്വസ്ഥമാകും. അടുത്തതാണ് സന്യാസം. സന്യാസിയെ സംബന്ധിച്ച് പൂർണ്ണമായ ഈ ലോകമായ ജീവിതത്തോട് പൂർണ്ണമായ വിരക്തി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സന്യാസം. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും സന്യാസിക്ക് പിന്നെ അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനൊരു ലോകമേയില്ല. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അവർ ഇടപെടേണ്ടതായിട്ടും വരില്ല. പൂർണ്ണമായും ഈശ്വരനിൽ മാത്രം ധ്യാനിച്ച് കഴിയുന്ന ആ ഒരു അവസ്ഥയാണ് സന്യാസം. പിന്നീട് അവർ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരുടെ മനസ്സും അസ്വസ്ഥമാകുന്നു. അപ്പോൾ അവർക്കും ദുഃഖിക്കേണ്ടതായിട്ട് വരും. പണ്ട് കാലത്ത് ആളുകളെ നാല് രീതിയിൽ തരംതിരിച്ചിരുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശ്രൂതന്മാർ.
ഇതിൽ ഒരു ബ്രാഹ്മണൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് വേദ പഠനമാണ്. ഉപനിഷത്ത് തുടങ്ങിയവ പഠിക്കലും പഠിപ്പിക്കലുമാണ് ബ്രാഹ്മണൻ്റെ സ്വധർമ്മം. അടുത്തത് ക്ഷത്രിയന്മാർ. ക്ഷത്രിയന്മാർ ബ്രാഹ്മണന്മാരെ അടക്കം എല്ലാവരെയും സംരക്ഷിക്കേണ്ട ആളാണ് ക്ഷത്രിയൻ. അവരെ ബ്രാഹ്മണനെപ്പോലെ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് പഠനവും പഠിപ്പിക്കലുമായിട്ട് ഒതുങ്ങിക്കൂടേണ്ട ആളല്ല. ക്ഷത്രിയൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ആക്രമികളെ ഇല്ലാതാക്കുകയും രാജ്യത്തെ എപ്പോഴും പരിപാലിക്കുക, നല്ല ബലവാനായിട്ട് യുദ്ധം ചെയ്യേണ്ട ആളായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുക, ശത്രുക്കളെ ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ക്ഷത്രിയൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് വൈശ്യർ. വ്യാപാരമാണ് വൈശ്യൻ്റെ പ്രവർത്തന മേഖലയായിട്ട് പറയുന്നത്. അവിടെയും സത്യസന്ധമായിട്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇതാണ് ഒരു വൈശ്യൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ശൂദ്രർ. സേവനമാണ് ശൂദ്രൻ്റെ മേഖല. ഈ പറയുന്ന എല്ലാവരെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരെയൊക്കെ ആത്മാർത്ഥമായിട്ട് തൻ്റെ സ്വാമി എന്ന നിലയിൽ യഥാർത്ഥ ഭക്തിയോടുകൂടി തന്നെ ഇവർ സേവിക്കണം. ഇതാണ് ഒരു ശൂദ്രൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അർജുന, നീ ക്ഷത്രിയനാണ്, നിൻ്റെ സ്വധർമ്മമാണ് യുദ്ധവും രാജ്യപരിപാലനവും. അതുകൊണ്ട് നീ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ധർമ്മയുദ്ധം നിനക്ക് കിട്ടിയ ഒരു പുണ്യമായി കരുതി, ഇത് നിൻ്റെ ശ്രേഷ്ഠമായി കരുതി നീ ദുഃഖിക്കേണ്ട, യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്.